അപ്പോൾ ടാറ്റ എസ് സി 16-13 റിലീസായിട്ടുണ്ട്. ടാറ്റ എസ് സി 16-13 റിലീസായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആണ്. ഫ്യൂച്ചർ ഗെയിമിംഗ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക. ഇതൊരു പൊള്ളി മോഡാണ്, എമ്മാരി മോഡാണ്. ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ, ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരെ ഉറപ്പായി ലൈക്ക് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ വരുന്നതാണ് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഈ മോഡ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും ലോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പി ടി ഐയിൽ ലോഡ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഇവർ വി വൺ ഈ സംഭവം പുതിയതായിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ലോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പൊളി ഡിസൈനും കാര്യങ്ങളും എല്ലാം ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിലിംഗ് വർക്കാണ്. ഉള്ളിലും വ്യൂ എല്ലാം കാണുന്നത് ആനിമേഷൻ കീ കാണാൻ പറ്റും. ഈ ലോഡ് പുറത്തോട്ട് പോകുന്നതും അതുപോലെ തന്നെ ലോഡ് ഇറക്കി വെക്കുന്നതും ലോഡ് കയറ്റുന്നതായിട്ടുള്ള ആനിമേഷൻ കീ ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു ആനിമേഷൻ കീ എന്ന് തന്നെ പറയാം. ലോഡ് നമ്മൾ ഇറക്കുന്ന പരിപാടി അതുകൊണ്ട് തന്നെ കിട്ടുന്നതാണ്. നമുക്ക് ഇനി ഇൻ്റീരിയർ റിവ്യൂവും കൂടി നോക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത് പറഞ്ഞാൽ എമ്മാരി ഡീറ്റെയിലിംഗ് വർക്കാണ്. ഇവിടെ ബോർഡ് നെയിം ബോർഡ് കാണാൻ പറ്റും. മയിൽ വാഹനം എന്നുള്ള എഴുതിയിട്ട് നെയിം ബോർഡ് കുറേ തരം നെയിം ബോർഡ് ഉണ്ട്. ലിവറി ബസ്സിനാണല്ലോ ലിവറി എന്ന് പറയുന്നത്. അപ്പോൾ ലോറിക്കാകുമ്പോൾ ലോറീൻ്റെ ഇതൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നെയിം ബോർഡ് കൊടുത്തത്. പലതരം നെയിം ബോർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റീരിയർ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമ്മൾ ഇൻ്റീരിയർ റിവ്യൂ കാണാൻ പറ്റുക. നല്ല പൊള്ളിയായിട്ട് കാണാൻ പറ്റും. ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ഇൻ്റീരിയർ റിവ്യൂ ആണ്. ഈ വണ്ടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ ആ ഇത് എന്നാന്ന് പറഞ്ഞു വെച്ചാൽ വണ്ടിക്ക് നമ്മൾ ഓടിക്കുമ്പം ഒരു റിയൽ ഫീൽ കിട്ടും. അതാണ് ആ ഒരു ലോറീൻ്റെ ആ സെറ്റപ്പ് മുമ്പിൽ നമുക്ക് കാണാൻ പറ്റും. ആ ലോറീൻ്റെ മുമ്പിലത്തെ ആ ഭാഗവും ആ സെറ്റപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ വണ്ടി ശരിക്കും ഒരു വണ്ടീൻ്റെ വെയിറ്റ് ഇതിന് നമുക്ക് അനുഭവപ്പെടും. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവും അത്രയൊന്നും സ്പീഡ് കിട്ടില്ല. അതായത് ആ ലോറീൻ്റെ അതേ സ്പീഡിൻ്റെ രീതിയിലാണ് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മോഡ് തന്നെയാണ്. വളരെ നല്ല മോഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പം ബി എം ആറും അങ്ങനത്തെ മോഡൊക്കെയാണ് എടുത്ത് കളിക്കല് അറ്റൽ വീത്തിലൊക്കെ. പക്ഷേ അതൊക്കെ ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഇത് കളിക്കാൻ തുടങ്ങി. കാരണം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അത്രയും നല്ല മോഡാണ്. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് നോക്കുക. പുള്ളിയുടെ ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പുള്ളിയെ സപ്പോർട്ടും ചെയ്യുക. ഫ്യൂച്ചർ ഗെയിമിംഗ് ആണ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ റിവ്യൂ ഒക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നേരെ ഇൻസ്റ്റാളേഷൻ്റെ പ്രൊസീജിയറിലേക്ക് പോകാം. അതിനുപ്പെട്ടെ ഈ ട്രാഫിക് മോഡ് ഏതാണ്, ഈ ട്രാഫിക് മോഡ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പറയുകയാണ് ഇത് ഓഫ് റോഡ് V2 ട്രാഫിക് സിസ്റ്റം ആണ്. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ പോയിട്ട് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ചെയ്ത വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 വീഡിയോ ഉൾപ്പെട്ടെ ഞാനത് ചെയ്തിട്ടുണ്ട്. ഓഫ് റോഡ് V2 ട്രാഫിക് സിസ്റ്റം എല്ലാവരും പോയി നോക്കുക. നല്ല പൊള്ളിയായിട്ടുള്ള ട്രാഫിക് സിസ്റ്റമാണ്. അപ്പോൾ എല്ലാവർക്കും പോയി ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നേരെ ഇൻസ്റ്റാളേഷൻ്റെ പ്രൊസീജിയറിലേക്ക് പോവാം. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒന്നൊക്കെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗെയിമിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ ഡൗൺലോഡ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡൗൺലോഡ് നാവ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഡൗൺലോഡ് നാവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് നോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ റീലോഡിങ് അവിടെ റീലോഡ് എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റീലോഡ് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക, 2-3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മീഡിയ ഫയർ ഓപ്പൺ ആവും. മീഡിയ ഫയർ ഓപ്പൺ ആകുമ്പോൾ അവിടെ ഡൗൺലോഡ് ജനറേറ്റിംഗ് കീ എന്ന് പറഞ്ഞാൽ റീസ്റ്റാർട്ടിംഗ് എന്ന് പറയും. ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം സംഭവം ഓക്കെ ആവും. നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ജസ്റ്റ് വരും. 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് അങ്ങനെ വരും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഫയൽ ഡൗൺലോഡ് എടുക്കാം. ഇപ്പോൾ സംഭവം ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡൗൺലോഡ് വരുന്നുണ്ട്. ഇതാ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതാ ഡൗൺലോഡ് ഡീറ്റെയിൽസ് ഡൗൺലോഡ്സ് ആവുന്നുണ്ട്. ഡൗൺലോഡ് ആയ ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളെ ഫയൽ മാനേജർ പോവുക, അല്ലെങ്കിൽ ZRCVR പോവുക, എവിടെയെങ്കിലും പോവുക. അവിടെ പോയി ഡൗൺലോഡ് ഫോൾഡർ പോവുക. ഡൗൺലോഡ് ഫോൾഡർ പോയ ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ എവിടെയെല്ലാം വെച്ചാൽ അവിടെ നോക്കുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ജസ്റ്റ് തപ്പുക. ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ. ആ ഫയൽ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ചിട്ട് കട്ടോ കോപ്പിയോ ചെയ്യുക. ഏത് വേണമെങ്കിലും ചെയ്യുക. കട്ട് ചെയ്യുക അല്ലെങ്കിൽ കോപ്പിയാ, മൂവ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പിയുക. ഞാൻ കട്ട് ഞെക്കിയാണ്, അതായത് മൂവ് ഞെക്കിയാണ്. എന്നിട്ട് ഈ മോളിൽ ഞെക്കിയിട്ട് ഡിവൈസ് മെമ്മറി SD കാർഡ് എവിടെയാണ് നിങ്ങളെ ഫോൺ ബസ്സിമോട്ടർ ഇന്തോനേഷ്യ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ അവിടെ പോവുക. എൻ്റെ ഡിവൈസ് മെമ്മറി ആയതുകൊണ്ട് അവിടെ പോയി അതിൽ ബസ്സിഡ് മോഡ്സ് എന്ന ഫോൾഡർ എന്ത് ചെയ്യുക, പോയിട്ട് ജസ്റ്റ് പച്ച ബട്ടൺ റൈറ്റ് സൈഡിലെ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് ആവും. മോഡിപ്പം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. മോഡിപ്പം ബസ്സിഡ് മോഡ്സ് എന്ന ഫോൾഡറിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബസ്സിമോട്ടർ ഇന്തോനേഷ്യ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഗ്യാരേജ് പോയാൽ ഗ്യാരേജ് പോയിട്ട് ലെഫ്റ്റും റൈറ്റും മാറ്റി വെക്കുക. ലെഫ്റ്റും റൈറ്റും മാറ്റി നോക്കുമ്പോൾ നമ്മളെ മോഡ് നമ്മളെ റൈറ്റ് മോഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ യൂസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും താഴെ. താഴെ യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് സംഭവം എന്തായി, മോഡ് നമ്മളെ മോഡിപ്പം സെറ്റായി. ഇനി ലിവറി സെറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഇഷ്ടമുള്ള ലിവറി ഏതെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നെയിം ബോർഡ്, ഞാൻ ഉദ്ദേശിച്ച നെയിം ബോർഡ്. എന്നിട്ട് വീണ്ടും ഗ്യാരേജിൽ പോവുക. ഗ്യാരേജിൽ പോയ ശേഷം രണ്ടാമത്തെ ആടെ രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ പറ്റും. ആ രണ്ടാമത്തെ ഓപ്ഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബ്രൗസ് ലിവറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ബ്രൗസ് ലിവറി ക്ലിക്ക് ചെയ്ത് ഡിവൈസ് ഗാലറി സെലക്ട് ചെയ്താൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നെയിം ബോർഡ് കാണാൻ പറ്റും. ഇതാ ഇവിടെ കാണാൻ മയിൽ വാഹനം. ആ മയിൽ വാഹനം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് കഴിഞ്ഞാൽ മയിൽ വാഹനം സെറ്റായി. ഇനി അപ്ലൈ എന്ന ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. അപ്ലൈ എന്ന ഓപ്ഷൻ, പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ നേരിട്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ആഡ്സ് കണ്ടിട്ട് നേരിട്ട് അപ്ലൈ ചെയ്യുക. സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യുക. ഇതുവരെ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.